നിങ്ങൾ ഓരോരുത്തരും മലർന്നു കാണുമ്പോൾ പ്രേക്ഷകനെ മനസ്സിലാവണം എന്ത് കണ്ടിട്ടാണ് റോറുന്നത്. ആരാണ് ഭീമൻ? ഭീമൻ ചാക്കോച്ചനാണ്. അത് എങ്ങനെയാണ് ചാക്കോച്ചൻ ഭീമൻ ആവുന്നത് പടം കാണുമ്പോൾ മനസ്സിലാവും. റിയൽ ലൈഫിൽ എനിക്ക് പോലീസ് ബുദ്ധിയാണ്. അല്ല, വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ജഡ്ജി ആവാറുണ്ടോ? പുതിയൊരു ചാൻസ് കിട്ടുമ്പോ തന്നെ കൂട്ടുകാർ പറഞ്ഞില്ലേ പോലീസ് സ്റ്റേഷൻ തന്നെയാണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ഇഷ്ടമായി കേട്ടിട്ടുണ്ട്. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ഫ്രണ്ട് വിളിച്ചേട്ടാ ഞാൻ ഇറങ്ങാണ് എന്ന് പറഞ്ഞു. എങ്ങോട്ടാ ഞാൻ പറഞ്ഞ എനിക്ക് എറണാകുളം അങ്ങനെ ഒരു അവിടെ ഷൂട്ട് ഉണ്ട്, അതിലും പോലീസാണോ? അങ്ങനെ ശരിയിലൊക്കെ നമ്മളൊരു വിഭാഗത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചൊരു സിനിമയല്ല ഭീമൻ്റെ വഴി. എല്ലാ പ്രായക്കാർക്കും ഒരേ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. അങ്ങനെ ഒരു ട്രൂ സ്റ്റോറി ഒന്നുമല്ല. കാരണം അത് ചെമ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൃത്യമായിട്ടുള്ളത് കിട്ടും. ചെമ്പൻ്റെ നാട്ടിൽ സംഭവിച്ച ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. എൻ്റെ ഈ മുഖവും ബോഡി ഫിറ്റ്നസ്സുമേ ഉള്ളൂ. ഞാനൊരു ശുദ്ധനാണ്. അതെ, അല്ല ശുദ്ധനാണ്. അല്ല, ഞാൻ ചെറിയ വേഷം വന്നാലും ഞാൻ ഒരു ദിവസത്തേക്ക് എന്നെ വിളിച്ചാലും ഞാൻ പോയി അഭിനയിക്കും. എന്നെ 20 ദിവസത്തേക്ക് വിളിച്ചാലും ഞാൻ പോയി അഭിനയിക്കും. ശരിയില്ലെങ്കിൽ ഞാൻ വളർന്ന സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലല്ല വളർന്നത്. കാരണം ഞാനൊരു നോർമൽ ആളായിട്ടാണ് വളർന്നത്. ആ നോർമൽ ആളായിട്ട് തന്നെ പോയാൽ മതി എനിക്ക്. സഖാവിൽ ഒരു വാക്ക് പറയാൻ ഞാൻ 22 സജഷനിൽ നിർത്തിയിട്ട് ഒരു ദിവസം ഞങ്ങൾ 14 ടേക്ക് എടുത്ത് നിർത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും എടുത്ത് കളിച്ചു. അപ്പൊ അധികമൊന്നും പോയില്ല, ഒരു 22 ടേക്ക്. ഞാൻ പറഞ്ഞ അവസാനം ഇങ്ങനെ പറഞ്ഞൊപ്പിച്ച്. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഹീസ് ആൻ ആക്ടർ, ഹീസ് എ അസോസിയേറ്റ് ഡയറക്ടർ. ഒരുപാട് സിനിമകളിലൂടെ ചെറുതും വലുതുമായുള്ള കഥാപാത്രങ്ങൾ നമുക്ക് നൽകി നമ്മുടെ മനസ്സിൽ ഇടം നേടിയ നമ്മുടെ സ്വന്തം വിനു പപ്പുവാണ്. നമസ്കാരം. എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. ആക്ടറാണ്, അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ ആൻഡ് ഏതാണ് ഭാവിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആക്ടിംഗ് ആണോ അതോ ഡയറക്ഷൻ ആണോ? ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അതിന്റെ ചീഫ് അസോസിയേറ്റും ആണ്. അപ്പം അങ്ങനെയാണ് പാരലലി കൊണ്ടുപോവുക എന്നുള്ളൊരു പരിപാടിയിലാണ് നിൽക്കുന്നത്. എന്താണ് പുതിയ വിശേഷം? പുതിയ വിശേഷം ഭീമന്റെ വഴിയാണ്. പുതിയ വിശേഷം ഭീമന്റെ വഴി ഇപ്പം 3 ഡിസംബർ റിലീസാണ്. പിന്നെ വേറെ പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചട്ടമ്പി ഇപ്പം ഇടുക്കിയിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓളം ഇപ്പം ഷെഡ്യൂൾ ബ്രേക്ക് ആയി നിൽക്കുന്നുണ്ട് പടം. പിന്നെ സുന്ദരി ഗാർഡൻസ് അഭിനയിച്ചു, സലൂട്ട് റിലീസ് ആവാൻ പോകുന്നുണ്ട്. ഈ അങ്കമാലി ഡയറീസിന് ശേഷം ഉള്ള ഒരു സിനിമയാണ് ചെമ്പൻ വിനോദ എഴുതുന്ന, തിരക്കഥ എഴുതുന്ന ഒരു സിനിമയാണ് ഭീമന്റെ വഴി. അതിലേക്കുള്ള ഒരു കടന്നുവരവും, ആരാണ് ഭീമൻ? ഭീമന്റെ വഴി എന്ന് പറയുമ്പോൾ ആരാണ് ഭീമൻ? ഭീമൻ ചാക്കോച്ചനാണ്. ചാക്കോച്ചനാണ് ഭീമൻ. അത് എങ്ങനെയാണ് ചാക്കോച്ചൻ ഭീമൻ ആവുന്നത് പടം കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന ചെമ്പൻ വിനോദ് തന്നെ ആണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, ആ ഒരു ബോഡി ലാംഗ്വേജ് എല്ലാം വെച്ചിട്ട്. അല്ല, ഇത് ബോഡി ലാംഗ്വേജിന്റെ കാര്യമല്ല. ഇത് എന്തായാലും ഭീമന്റെ വഴി റിലീസ് ആവുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചാക്കോച്ചൻ ഭീമൻ ആവുന്നത്, അല്ലെങ്കിൽ ഭീമന്റെ വഴി എങ്ങനെയാണ് ആവുന്നത് പടം കാണുമ്പോൾ മനസ്സിലാവും. അതിലെ ഒരു കഥാപാത്രം, എല്ലാ മിക്ക സിനിമകളിലും പോലീസ് കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത്, ഭീമന്റെ വഴി എന്നുള്ളൊരു അതിലെ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് പറയാം. ഭീമന്റെ വഴി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ കൃഷ്ണദാസൻ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്. അത് ചാക്കോച്ചൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പുള്ളിയുടെ സുഹൃത്തായിട്ടും പുള്ളിയുടെ നെയ്ബറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കുറച്ച് ഹ്യൂമർ മിക്സ്ഡ് ഒരാളാണ്. അപ്പം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഹ്യൂമർ സൈഡ് കൈകാര്യം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഈ ഹ്യൂമറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ വിനു പപ്പു എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് കുതിരവട്ടം പപ്പുച്ചേട്ടൻ തന്നെയാണ്. പലരുടെയും ഫേവറേറ്റ് കൊമേഡിയൻ ആക്ടർ തന്നെയാണ്. അപ്പം അച്ഛൻ തന്നെയാണോ ഫേവറേറ്റ് കൊമേഡിയൻ ആക്ടർ? ജഗതി. ജഗതി ചേട്ടനാണ് അല്ലേ? ജഗതി ചേട്ടന്റെ ഒരു സാമീപ്യം ഇപ്പൊ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. കാരണം വെച്ചാൽ നമുക്ക് പണ്ടുള്ള കോമഡിയൻസ് ലൈക്ക്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള കോമഡിയൻസ് അത്ര പോരാ എന്നല്ല. നമുക്കിപ്പം കൂടുതലും അങ്ങനെ ഒരു ഹ്യൂമർ, എന്താ പറയുക, ഹ്യൂമർ വേഷങ്ങൾ ഉള്ള സിനിമകൾ വളരെ കുറവാണ് വരാറ്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം അധികം സിനിമകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് അത്തരം ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ മലയാള സിനിമക്ക് കുറച്ച് കുറവാണ്. കമ്പാരിറ്റീവ്ലി വരുന്ന സിനിമകളൊക്കെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും സീരിയസ് ആയിട്ടുള്ള അപ്രോച്ചുകളും അങ്ങനത്തെ മാറ്റേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കാത്ത ഒരു നടനാണ് എന്ന് പല ഇന്റർവ്യൂവിലും ഞാൻ ആക്ച്വലി കേട്ടിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ ആ ഒരു സിനിമാ പദവി സിനിമയിലേക്കുള്ള കടന്നുവരവിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അതോ കുട്ടിക്കാലം മുതലേ സിനിമയോട്, അച്ഛൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അപ്പം കുട്ടിക്കാലം മുതലേ സിനിമയോടൊരാഗ്രഹം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. കാരണം ഞാനിപ്പം എത്തിപ്പെട്ടാണ്, ഇപ്പം കംപ്ലീറ്റ്ലി സിനിമയാണ്. ഞാനിപ്പോൾ 2018 ഞാൻ എൻ്റെ ജോലി തന്നെ ഞാൻ വിടുന്നത്. ഞാൻ 2018 വരെ വർക്കിംഗ് ആയിരുന്നു, വേറെ കമ്പനിയിൽ ആനിമേറ്റർ ആയിട്ട് വർക്കിംഗ് ആയിരുന്നു. അച്ഛനങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമാ നടനാവണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ എത്തണമെന്നോ അച്ഛനും ആഗ്രഹിച്ചിട്ടില്ല, ഞാനും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ എത്തിപ്പെട്ട് ഇപ്പോൾ സിനിമയിലാണുള്ളത്. ഇപ്പം ഇതാണ് എൻ്റെ തൊഴിൽ, സിനിമയാണ് എൻ്റെ ജീവിതമാർഗം. സിനിമ ജീവിതം തന്നെയാണ്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ 2014 ഗാങ്സ്റ്റർ എന്ന സിനിമയിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് വരുന്നത്. പിന്നീട് റാണി പത്മിനി, ലൂസിഫർ എന്നുള്ള ഒരു വലിയ ചിത്രത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞു. ഓപ്പറേഷൻ ജാവേലാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്തത്. ഈ സിനിമകളിലെല്ലാം ഞാൻ തോന്നിയിട്ടുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ചെയ്യുന്നത് ഒരു ചെറിയ കഥാപാത്രമോ വലിയ കഥാപാത്രമോ, പക്ഷെ ചെയ്യുന്ന കാര്യം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഓവർ എക്സ്പ്രഷൻസ് ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ലൈക്ക് ഒരു കഥാപാത്രം, എൻ്റെ കഥാപാത്രം ഇത്രയാണ്, അതിനുള്ളത് ഞാൻ ചെയ്യും, ആ ഒരു ഇതാണ്. ഇപ്പോൾ സിനിമയിലേക്ക് വരുന്ന പല കുട്ടികൾക്കും അതൊരു പാഠമായിരിക്കും അല്ലേ? നമുക്ക് ബേസിക്കലി ലൈക്ക് എന്താ പറയുക, ഇപ്പം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ അഭിനയിച്ച് പരിചയമില്ല. കാരണം വളരെ ചുരുക്കം സിനിമകൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് വരുമ്പോൾ നമുക്ക് ഡയറക്ടർ എന്താണോ ഫീഡ് തരുന്നത്, ഡയറക്ടർ എന്താണോ പറയുന്നത്, നമ്മളത് തെറ്റാണ്ട് വൃത്തിയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു പ്രോസസ്സിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പല സിനിമകളിലും ഞാൻ കൂടുതലും മുമ്പ് പറഞ്ഞിരുന്നു പോലീസ് വേഷങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ പുതിയൊരു ചാൻസ് കിട്ടുമ്പോൾ തന്നെ കൂട്ടുകാർ പറയത്തില്ലേ പോലീസ് വേഷം തന്നെയാണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ഇഷ്ടമായി കേട്ടിട്ടുണ്ട്. കാരണം ഞാനിപ്പം ഇന്നലെ കൂടെ, അല്ല ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, ചേട്ടാ ഞാൻ ഇറങ്ങുകയാണ്, അടുത്ത വരത്തിനെ കാണാം എന്ന് പറഞ്ഞ പോയിച്ച് എങ്ങോട്ടാ ഞാൻ പറഞ്ഞു എനിക്ക് എറണാകുളം അങ്ങനെ ഒരു ഒന്ന് പോകണം, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുക്കിക്ക് പോകും, അവിടെ ഷൂട്ടുണ്ട്. അതിലും പോലീസാണോ? ഞാൻ ആ പോലീസാണോ എന്നുള്ള ചോദ്യം തന്നെ ആദ്യമൊക്കെ കുറേ എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ട്. കാരണം സ്ഥിരമായിട്ട് പോലീസ് വേഷങ്ങൾ തന്നെയാണല്ലോ കിട്ടുന്നത്, എന്താണ് അങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഷൈജു ഏട്ടൻ, ഷൈജു ശ്രീധരൻ എഡിറ്റർ, പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്ന് ഒരു പടത്തിലേക്ക് പോലീസ് കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷൈജോട്ടൻ വിളിച്ച് എന്താ അങ്ങനെ പറഞ്ഞത്, പോലീസ് തന്നെയാണ് കിട്ടുന്ന മുഴുവൻ എന്ന് പറഞ്ഞു. എടാ അറ്റ്ലീസ്റ്റ് എന്നെ വിളിക്കുന്നില്ല അവർ, കാരണം എത്രയോ ആക്ടേഴ്സ് ഇവിടെ ഉണ്ട്, എന്നിട്ടും അവർ തിരഞ്ഞെടുത്ത് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിനക്ക് എന്തെങ്കിലും കാര്യമുണ്ടാവും. സോ അതെന്താന്ന് കേൾക്ക്, പറ്റുന്നതാണെങ്കിൽ പോയി ചെയ്യും, അല്ലാണ്ട് അങ്ങനെ വിട്ട് കളയല്ല. കാരണം വിടാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പം അത് അതിൻ്റെ ശേഷമാണ് ഞാൻ ചോദിച്ചത് ശരിയാണല്ലോ, കാരണം ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടും ആ ഒരു കഥാപാത്രം ചെയ്യാൻ നമ്മളെ തിരഞ്ഞു പിടിച്ച് നമ്മളെ നമ്പർ എടുത്ത് നമ്മളെ വിളിക്കുമ്പോൾ, സോ ലൈക്ക് സ്റ്റിൽ അവർ നമ്മളെ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സുരേഷ് ഗോപി ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ ഇണങ്ങുന്നത് പോലീസ് കഥാപാത്രങ്ങളാണെന്ന്. അതേപോലെ ഇപ്പോൾ വിനു പപ്പുവിനെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഒരു പോലീസ് ലുക്ക് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുണ്ട്. എന്നോട് ഇപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഒരു വീക്ക് മുന്നേ ഞാൻ ദുബായ് പോയായിരുന്നു. ഞാനൊരു പടത്തിൽ അഭിനയിക്കാനാണ് പോയത്. അപ്പോൾ ഇമിഗ്രേഷനിൽ നിൽക്കുമ്പം അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെയോ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ പോലീസാണോ? തൊട്ടടുത്തുള്ള ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു, അല്ലല്ല അങ്ങനെ സിനിമ നടന്ന പോലീസല്ല. ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് അല്ലെങ്കിൽ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ളത് ആ ഒരു കഥാപാത്രം, ശരിയല്ലേ? എനിക്ക് ഇപ്പോഴുള്ള റെക്കഗ്നിഷനും അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തന്നതും എല്ലാം ജോയ് സാറാണ്. ഓപ്പറേഷൻ ജാവല ജോയ് എന്നുള്ള കഥാപാത്രമാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടത്തോടു കൂടിയൊക്കെ ചെയ്ത അത് പ്രഭാകരൻ നീരാളി എന്ന് പറഞ്ഞിട്ട് സഖാവിലെ വേഷമാണ്. കാരണം പ്രായത്തിൽ കവിഞ്ഞ ഒരു 70-കാരനായിട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ചലഞ്ചിങ്. അതും ഞാനന്ന് 3-4 സിനിമ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് സിദ്ധാർത്ഥ് ശിവ അങ്ങനെ വലിയൊരു പോസ്റ്റ് എടുത്തിൻ്റെ തലയിലേക്ക് എടുത്തു വെച്ചത്. സന്തോഷം. പിന്നെ ഒരുപാട് സിനിമകളൊന്നും ഞാൻ ചെയ്തില്ല, കുറച്ച് സിനിമയെ ചെയ്തിട്ടുള്ളൂ. അതിലിപ്പോൾ എടുത്തു പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ എനിടേയും ലൈക്ക്. അതേപോലെ തന്നെ ഹെലലിലെ പോലീസുകാരനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഭയങ്കര
എന്താ പറയാ വളരെ ഇഷ്ടത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഒക്കെ ചെയ്ത ഒരു ക്യാരക്ടറായിരുന്നു. ഈ കഥാപാത്രങ്ങളെല്ലാം ചെയ്തതെല്ലാം ഒരു ഇപ്പം വൺ എന്ന സിനിമയിൽ നമ്മുടെ മെഗാസ്റ്റാർ നമ്മുടെ മമ്മൂക്ക, നമ്മുടെ സൂപ്പർ സ്റ്റാർ ലൂസിഫറിൽ നമ്മുടെ മോഹൻലാൽ, അങ്ങനെ ഒരുപാട് താരനിരകളുടെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് എന്താ പറയുക, നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇനി അഭിനയിക്കുന്നുണ്ട്, നമ്മൾ ഇനി അഭിനയിക്കാനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഏതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗ്രഹമാണ് മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും കൂടെ അഭിനയിക്കുക എന്നുള്ളത്. കാരണം ദൈവം സഹായിച്ചാൽ അത് രണ്ടും സാധിച്ചു. കാരണം മമ്മൂക്കയുടെ കൂടെ ഞാൻ മണ്ണില് മമ്മൂക്കയുടെ കൂടെ ഞാൻ അസോസിയേറ്റും ആയിരുന്നു, പടത്തിൻ്റെ അസോസിയേറ്റും ആയിരുന്നു ഞാൻ, അതിൽ മമ്മൂക്കയുടെ കൂടെ ത്രൂ ഔട്ട് അഭിനയിക്കുകയും ചെയ്തു. ലൂസിഫറിൽ എന്നെ വിളിച്ചത് രാജുവാണ്, പൃഥ്വിരാജാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, അങ്ങനെ ഞാൻ രാജു ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പൃഥ്വിരാജാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വേഷമുണ്ട്, രണ്ട് സീനിലേ ഉള്ളൂ, ചെറിയ വേഷമാണ്, പക്ഷേ അല്ലെങ്കിൽ ബിനു ഒന്ന് ചെയ്താൽ നന്നായിരിക്കും തോന്നി എന്നാണ് ബിനുവിനെ വിളിച്ചത്. ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു. കാരണം അതിൽ ഉപരി വേറെ ഒന്നും കിട്ടാനില്ല, കാരണം ഒന്നാമത് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്നു, ലാലേട്ടൻ്റെ കൂടെ ഉള്ള രണ്ട് സീനും ലാലേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ. അപ്പം ഞാൻ ലൈക്ക് എന്താ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്നവരെയാണ് ഇപ്പം മമ്മൂക്കയും ലാലേട്ടനും കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത്. ലൈക്ക് ഫ്രം അവർ രണ്ടുപേരും രണ്ട് രീതിയുടെ ആൾക്കാരാണ്, രണ്ട് അഭിനയ ശൈലിയുടെ ആൾക്കാരാണ്, രണ്ടും മെഗാസ്റ്റാർസാണ്, ഭയങ്കര വലിയ താരങ്ങളാണ്. നമുക്ക് വൈകാതെ ഒരു ഇൻഡിപെൻഡന്റ് മൂവി കാണാൻ പറ്റുമോ? കാരണം ശീലക്ക് ഇൻ മേക്കിംഗ് തന്നെയാണ് പരിപാടി നടക്കുന്നുണ്ട്, കാരണം എഴുത്ത് നടക്കുന്നുണ്ട്, സിനിമയുടെ എഴുത്ത് നടക്കുന്നുണ്ട്, വേറെ ആളാണ് എഴുതുന്നത്. അപ്പം സോ ലൈക്ക് ഒരു 2023 ആണ് ഇപ്പം നോക്കി വെക്കുന്ന ഒരു ടൈം, കാരണം 22 ഓൾറെഡി ആയി, ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ 22 ആയി. സോ 22 വേറൊരു ഒരു പരിപാടി ചെറുങ്ങനെ ഒരു 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 പ്ലാനിൽ മാത്രമാണ്. തരുൺ ഡയറക്റ്റ് ചെയ്തിട്ട് ഞാൻ എഴുതുക എന്നുള്ളൊരു പരിപാടി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ലൈക്ക് അതൊന്നും ഡിസൈഡഡ് ആയില്ല, ലൈക്ക് ഒക്കെ സംസാരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അതിപ്പം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് വളരെ കൃത്യമല്ല. വീണ്ടും ഭീമന്റെ വഴി എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് സിനിമകൾ പ്രതീക്ഷിക്കും, ചിലപ്പോൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ആ പ്രതീക്ഷകൾ ഉണ്ടാവില്ല. അതേപോലെ ഭീമന്റെ വഴി ഇൻക്ലൂഡ് എൻ്റെ ഒരു കാര്യമാണെങ്കിൽ ഞാൻ ചില സിനിമകൾ മാത്രമേ കാണുള്ളൂ, പക്ഷെ ആ സിനിമകൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും കാണാൻ. ചിലത് നമുക്ക് നിരുത്സാഹപ്പെടും, ചിലത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും അപ്പുറം ഉണ്ടാവും. അപ്പൊ ഭീമന്റെ വഴി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരുപാട് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീമന്റെ വഴി ഒരു ചെറിയ സിനിമയാണ്, കാരണം ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ചെറിയ സിനിമയാണ്, ഒരു ചെറിയ കഥയാണ്, ഫാമിലി ഓറിയന്റഡ്. അങ്ങനെ ശരിയല്ലേ, നമ്മളൊരു വിഭാഗത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചൊരു സിനിമയല്ല ഭീമന്റെ വഴി. കാരണം എല്ലാ പ്രായക്കാർക്കും ഒരേ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം അതൊരു ഹ്യൂമർ മൂവിയാണ്, അത് ഒരുപാട് തമാശകൾ പറയുന്നുണ്ട്, എന്നാൽ കാര്യമായിട്ടുള്ള ചില കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു കൊച്ചു സിനിമയാണ്, പക്ഷേ എന്നാൽ അതിലൊരു വലിയ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അത് ഒരു ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു വഴിത്തർക്കത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പം അവിടെയുള്ള ആൾക്കാരും അത് ആ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ്, എന്താ പറയുക, ആ ഒരു വില്ലേജിലുള്ള ആൾക്കാരും അവരെ പ്രശ്നങ്ങളും, അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം അവിടെ അണുബോംബ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, അവരെ പ്രശ്നം ഈ വഴിയാണ്. അങ്ങനെ ഒരു ട്രൂ സ്റ്റോറി ഒന്നുമല്ല. കാരണം അത് ചെമ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൃത്യമായിട്ടുള്ളത് കിട്ടും. ചെമ്പന്റെ നാട്ടിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ത്രെഡ് വന്നേക്കുന്നത്. അങ്ങനെയാണ് ചെമ്പൻ അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അപ്പം അതിലുള്ള കഥാപാത്രങ്ങളും ഒക്കെ കുറെയൊക്കെ എവിടേക്കോ അവരെ നാടുകളിലുണ്ടായ ആൾക്കാരൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. സോ എല്ലാ പ്രായക്കാർക്കും എല്ലാ രീതിയിലും നമുക്ക് ഒരു ഫൺ മൂവി പോയിരുന്ന് നമുക്ക് എൻജോയ് ചെയ്ത് കണ്ട് ആസ്വദിച്ച് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമ. അങ്ങനെയാണ് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്. അപ്പം എന്തായാലും നമ്മളൊരു ട്രൂത്ത് ഓർ ഡെയർ കളിച്ചാലോ? കളിച്ചിട്ടുണ്ടോ? എന്തായാലും ഞാൻ ഡെയർ ജയിപ്പിക്കുന്നില്ല, ട്രൂത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആദ്യ അല്ലെങ്കിൽ അല്ല, അല്ലെങ്കിൽ അത് മാത്രമേ പറയാവൂ. ഓക്കെ, എന്റെ ഈ മുഖവും ബോഡി ഫിറ്റ്നസ്സുമേ ഉള്ളൂ, ഞാനൊരു ശുദ്ധനാണ്. അതെ ഒരു അല്ല, ശുദ്ധനാണ് പറയൂ. അല്ല അല്ല, ശുദ്ധനല്ല. തിരിച്ചറിവാണ്, സ്വയമുള്ള തിരിച്ചറിവാണോ അതോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആര് ശുദ്ധനല്ല അല്ലേ. ഓക്കെ, സിനിമയിൽ എന്നെ പലരും ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല, നോ. റിയൽ ലൈഫിൽ എനിക്ക് പോലീസ് ബുദ്ധിയാണ്. അല്ല അല്ല അല്ല, വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ജഡ്ജിയാവാറുണ്ടോ?
ഞാൻ ട്രൂത്ത് ആട്ടോ, ട്രൂത്ത് തന്നെയാണ്. ഓക്കെ, ഞാൻ സിനിമയിൽ ഭയങ്കര സെലക്റ്റീവ് ആണ്. അല്ല അല്ല, ഞാൻ ചെറിയ വേഷം വന്നാലും ഞാൻ ഒരു ദിവസത്തേക്ക് എന്നെ വിളിച്ചാലും ഞാൻ പോയി അഭിനയിക്കും, എന്നെ 20 ദിവസത്തേക്ക് വിളിച്ചാലും ഞാൻ പോയി അഭിനയിക്കും. സീലൊക്കെ നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ എന്നാണ് അതിലൊക്കെ. സിനിമയിൽ നമ്മളെ അഭിനയിക്കാൻ വിളിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമുക്ക് അവസരം കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം നമ്മൾ അങ്ങനെ സെലക്റ്റീവ് ആവുമൊന്നുമല്ല, നമുക്ക് പറ്റുന്ന കഥാപാത്രമാണെങ്കിൽ നമുക്കത് ചെയ്യാൻ, നമുക്ക് എടുത്താൽ പൊന്തും അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു കഥയാണെങ്കിൽ ഡെഫിനറ്റ്ലി. ഇപ്പം ഡേറ്റും കൂടി പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പോയി അഭിനയിക്കണം. ഞാനത് ചോദിക്കാനുള്ള റീസൺ എന്താണെന്നറിയോ, എല്ലാ സിനിമകളും ഭയങ്കര ഹിറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സിനിമകളും അതിന്റെ ഡയറക്ടറിനെയും ആ ക്രൂവിനെയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാത്തുക്കുട്ടി സേവിയർ എന്ന് പറഞ്ഞ ഹെലന്റെ ഡയറക്ടർ അറിയ പോലും ഇല്ല. അങ്ങനെ ഞാനത് ആ സീലൊക്കെ എനിക്ക് ആ പുള്ളീനെ അറിയ പോലും ഇല്ലായിരുന്നു. എന്നെ മാത്തുക്കുട്ടി വിളിച്ച്, എന്നെ നേരിട്ട് വിളിച്ച്, നോബിളാണ് ആദ്യം വിളിക്കുന്നത്, അതിന്റെ വൺ ഓഫ് ദി റൈറ്ററും പ്രൊഡ്യൂസറും നോബിളാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. അത് കഴിഞ്ഞ് മാത്തുക്കുട്ടി വിളിച്ച് കഥ പറഞ്ഞു. അങ്ങനെയാണ് അത് പറഞ്ഞത്. തരുൺമൂർത്തി നീങ്കി മുന്നേ പിന്നെ യാതൊരു പരിചയമില്ല. വണ്ണിൻ്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് രാത്രി അതിൽ കോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത സുധി മാഡിസൺ, അത് സുധി ഞാനും രണ്ട് സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സുധി സ്പോട്ട് എഡിറ്ററാണ്. അപ്പം സുധിയാണ് എന്നെ വിളിച്ചിട്ട് തരുൺ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കും, ഇങ്ങനെ ഒരു പടമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന യൂഷ്വൽ നടനല്ല. അല്ല അല്ല അല്ല, അച്ഛനെ പോലെ തന്നെയാണ്. അല്ല, അങ്ങനെ അച്ഛനെ പോലെ എന്നല്ല, കാരണം സീലൊക്കെ ഞാൻ വളർന്ന സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലല്ല വളർന്നത്. കാരണം ഞാനൊരു നോർമൽ ആളായിട്ടാണ് വളർന്നത്. ആ നോർമൽ ആളായിട്ട് തന്നെ പോയാൽ മതി എനിക്ക്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം പൂരിപ്പിച്ചാൽ മതി, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ. ഓക്കെ, ഞാൻ ഡാഷ് അടിമയാണ് അല്ലെങ്കിൽ അഡിക്റ്റഡ് ആണ്, പലതിനോടും അഡിക്ഷൻ കാണും, ഫുഡ് ഭയങ്കര ഫുഡിയാണ്. ഞാനിങ്ങനെ വിചാരിച്ചു കുറച്ച് ഫുഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ചോദിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, എൻ്റെ ആദ്യ ഇൻഡിപെൻഡൻറ് സിനിമയിലെ നടൻ അഥവാ നടി ഡാഷ് ആരായിരിക്കും? അങ്ങനൊന്നും ഇല്ല, നമ്മളത് എഴുതി വരുമ്പോൾ ആരാണോ ആർക്കാണോ അത് പറ്റുക, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരണമല്ല. കാരണം നമ്മൾ എഴുതി കഴിയുമ്പോൾ ഓക്കെ ഇന്ന ആൾ ചെയ്തത് നന്നായിരിക്കും എന്നുള്ളത്. ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലും തന്നെയല്ലേ പറയുള്ളൂ, കാരണം അവരെ വെച്ച് സിനിമ ചെയ്യണം. ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്തിട്ടുള്ള സീൻ അല്ലെങ്കിൽ അത് ഏത് സിനിമയിലായിരുന്നു? സഖാവ്. സഖാവ്. സഖാവില് ഒരു വാക്ക് പറയാൻ അതേതായിരുന്നു ആ വാക്ക്? സഖാവായിരുന്നു ഈ നാടിന്റെ എന്താ സ്വപ്നവും സന്തോഷം, അല്ല സ്വപ്നവും സന്തോഷവും എന്ന് പറയുന്നൊരു വാക്ക് എനിക്ക് ഈ സന്തോഷം കിട്ടുന്നില്ല ഇനി. കാരണം സ്വപ്നവും സ്വപ്നത്തിന് പകരം ഞാൻ വേറെ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അധികം ഒന്നും പോയില്ല, ഒരു 22 ഡേക്ക്. നിവിൻ പോളിന്റെ സജഷനിൽ നിർത്തിയിട്ട് ഒരു ദിവസം ഞങ്ങൾ 14 ടേക്ക് എടുത്ത് നിർത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും എടുത്ത് കളിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു ആ ഒരു? അച്ഛന്റെ ഈ വാക്കുകൾ എന്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ വാക്ക് ഏതാണ്? അതൊരു സെന്റൻസ് ആയിരിക്കാം. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഏറ്റവും അവസാനം കണ്ട, അതായത് ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാണ്? റീസെന്റ് ഇപ്പൊ കണ്ടു നിർത്തി. ലൈഫിൽ ഏറ്റവും റിഗ്രറ്റ് തോന്നിയ കാര്യം എന്താണ്? ഇപ്പൊ ഒരു ഇൻസിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ ഒരു വാക്കായിരിക്കാം, ചെയ്ത ഒരു പ്രവൃത്തി ആയിരിക്കാം, എന്തുമാകാം, കഴിച്ചൊരു ഫുഡായിരിക്കാം, ചില ഫുഡ് അയ്യോ കഴിക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നില്ലേ? ആ ഉണ്ട്. ഞാൻ ഇതിന്റെ ഇടയെ ബാംഗ്ലൂർ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു 2 വർഷം ഞാൻ ദുബായ് പോയി വർക്ക് ചെയ്തിരുന്നു. അത് റിഗ്രറ്റ് ചെയ്ത ഒരു സംഗതി. വേണ്ടായിരുന്നു, എന്റെ സിനിമ തന്നെ ഞാൻ ഇത്ര തവണ കാണും. ഞാൻ ഒത്തിരി തവണ എത്ര നേരം വേണമെങ്കിലും എന്നെ തന്നെ. ഞാൻ അങ്ങനെയൊന്നും കാണാറൊന്നുമില്ല. അഭിനയിച്ച പടം അല്ലെ ആ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ കാണും, പിന്നെ ടി വിയിൽ വരുമ്പോൾ കാണുമ്പോൾ കാണും, അല്ലാണ്ട് എടുത്തു വെച്ചിട്ട് ഞാൻ എന്താ ചെയ്തത് നോക്കാറില്ല. ഒരു സിനിമ ഒരു തവണ കാണുന്ന വ്യക്തിയാണോ അതോ? അല്ലല്ലോ, അതിൽ കൂടുതൽ പ്രാവശ്യം കാണും. ഓക്കെ, കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും അറിയാതെ തിയേറ്ററിൽ പോയി കണ്ട ആദ്യ സിനിമ? അയ്യോ പറയണ്ട. ആദ്യമായിട്ട് കണ്ടത് ഏതായിരിക്കും? അതൊരു അനുഭവം ആയിരിക്കില്ലേ? ഇപ്പൊ ചിലപ്പോ സ്കൂളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ മോഷ്ടിച്ചിട്ട്, അച്ഛന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ട്, അങ്ങനെ അങ്ങനെയൊന്നുമല്ല. ട്യൂഷന് പോകാന്ന് പറഞ്ഞിട്ട് നേരെ സിനിമ പോയി. ഗുപ്തന്. ഏതാ? ഗുപ്ത്.
ഗുപ്ത ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എനിക്കറിയാം. ഓക്കെ, ആദ്യം കിട്ടിയ ശമ്പളം അത് ഭയങ്കര ഒരു സിനിമയിൽ നിന്ന് ആദ്യമായി കിട്ടുന്ന ഒരു ശമ്പളം ഭയങ്കര മൂല്യമുള്ളതായിരിക്കുമല്ലോ. തീർച്ചയായും. അത് ഏതായിരുന്നു, ഏത് സിനിമയായിരുന്നു, എന്തിനായിരുന്നു? ഗാങ്സ്റ്റർ തന്നെയാണ്. അതിനു മുമ്പുള്ള ഒരു അസിസ്റ്റന്റ് ഫസ്റ്റ് സിനിമ. ഓക്കെ, ഇപ്പൊ നമ്മൾ ആരാധിക്കുന്ന ഒരാളുടെ മെസ്സേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ എവിടുന്നേലും കിട്ടുന്ന നമുക്കൊരു അംഗീകാരം, നമ്മൾ മറക്കാൻ പറ്റാത്തതായിരിക്കും. നമ്മൾ ആരാധിക്കുന്ന ഒരാൾ നന്നായിരുന്നടാ നീ ചെയ്തത്, അല്ലെങ്കിൽ നിന്റെ ആക്ടിങ് നല്ലതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയുമല്ലോ. അംഗീകാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് അംഗീകാരമൊന്നും കിട്ടിയിട്ടില്ല എനിക്ക്. ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പിടി ആൾക്കാർ എന്നെ ഫോൺ ചെയ്തിരുന്നു, ഒരു ഒട്ടനവധി ആൾക്കാർ. കാരണം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരുപാട് ആക്ടേഴ്സും ജയറാമേട്ടനും സുരേഷേട്ടനും അങ്ങനെ ഒരുപാട് പേര് വിളിച്ചിരുന്നു. സെലക്ട് വാസ് ലൈക്ക് എ റിയൽ പ്രൗഡ് മൂവ്മെന്റ്. ഇനിയും പ്രേക്ഷകർ മാത്രമല്ല, ഇനിയും കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടട്ടെ. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മൂവി പ്രേക്ഷകരുടെ മനസ്സിലേക്കും അവരുടെ ഇടയിലേക്കും വന്നൊരു സൂപ്പർ ഹിറ്റ് ആവട്ടെ, ഒരു വലിയൊരു നടനാവട്ടെ, നല്ല നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.